ഹായ് ഹലോ നമസ്കാരം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഒരു ബ്രെഡ് ബൈറ്റ്സ് ആണേ. ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രെഡ് ബൈറ്റ്സിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ്, ടൊമാറ്റോ സോസ്, മൈദ, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ബ്ലാക്ക് പെപ്പർ പൗഡർ. ബ്രെഡ് ബൈറ്റ്സ് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ടൊമാറ്റോ സോസും ഒറിഗാനോയും ബ്ലാക്ക് പെപ്പറൊക്കെ ചില്ലി ഫ്ലേക്സ് ഒക്കെ വെച്ചിട്ടുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പിസ സോസും ചീസും വെച്ചിട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്ത് ഞാൻ ടേബിൾ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പിസ സോസ് ഒഴിച്ച് ഇതിൻ്റെ മുകളിൽ ചീസ് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ രീതിയിൽ ബ്രെഡ് ബൈറ്റ്സ് രണ്ട് രീതിയിലും ചെയ്യാം. രണ്ട് രീതിയും നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുന്നു. ഈ എരിവുള്ള രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം പിസ സോസ് ചെയ്ത് ചീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് ഒഴിക്കണം. ജസ്റ്റ് ഫോർ എ ഫ്ലേവർ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് നാലായിട്ട് മുറിച്ചെടുക്കണം. നാലായിട്ട് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മൈദ നമുക്ക് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇടാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ബാറ്ററാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ പിസ സോസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ മൈദയുടെ കൂടെ തന്നെ കുറച്ച് നമുക്ക് കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് നല്ല ലൂസ് ബാറ്ററാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒരു ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ രീതിയിലും നമുക്ക് ബ്രെഡ് ബൈറ്റ്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആ രീതിയിലല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് തിക്കൻ ബാറ്ററായിട്ട് ഇതിൽ മാത്രം ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇവിടെ ഇത് നല്ല തിക്ക് ബാറ്ററാക്കി ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററിലേക്ക് ഓരോരോ പീസായിട്ട് മുക്കി ഇട്ടിട്ടു. കവർ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ ഇത്ര തിക്ക് ആക്കണം എന്നില്ല. കുറച്ചും കൂടെ ലൂസായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാനിപ്പം അധികം ചീസും ബട്ടറൊക്കെ വെച്ചിട്ടുള്ളത് തന്നെയാണ് അധികം ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇനി ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതാ അങ്ങനെയുണ്ട് ഞങ്ങളുടെ ബ്രെഡ് ബൈറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. ചീസ് വെച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ സ്റ്റൈലിൽ കൂടെ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളിവിടെ ടൊമാറ്റോ സോസ് വെച്ച് ചെയ്തതിന് പകരം പിസ സോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ചില്ലി ഫ്ലേക്സും ഒറിഗാനോയ്ക്ക് പകരം ചീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു സ്റ്റൈൽ. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും ഒറിഗാനോ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ നിങ്ങളെ കമൻസ് ഇടാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.